എന്താ ഗംഗെ? ചേച്ചി, രാഹുൽ ഒരാളും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അവരെന്താ സംസാരിക്കുന്നെന്നും എങ്ങോട്ടാ പോകുന്നെന്നും അറിഞ്ഞാൽ എന്തെങ്കിലും വിവരം കിട്ടിയാലോ? ശരി, ഞാൻ നോക്കിക്കോളാം. ഗംഗെ പോ, വീട്ടിലേക്ക് പോ, വിവരം ഞാൻ അറിയിക്കാം. ശരി ചേച്ചി, പോവാം ചേട്ടാ. എന്താ മഹേട്ടാ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? മഹേട്ടാ, ഞാൻ ആ ലോക്കറ്റ്. നിർത്തു! മതി, നിന്നെ തന്നിഷ്ടം. നീ ആരോട് ചോദിച്ചിട്ടാ പേപ്പറിൽ പരസ്യം കൊടുത്തത്? അത് മഹേട്ടാ, ഞാൻ എന്താ നിർത്തിയത്? മഹി ചോദിച്ചതിന് മറുപടി പറ. അതിനിവൾക്ക് മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ? അതെ, ഇത് നമ്മളെല്ലാം നാണം കെടുത്താൻ ഇവള് ചെയ്ത പണിയാ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? അവര് പറഞ്ഞു ശരിയല്ലേ? നീ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടാണോ ഈ കാട്ടി കൂടുന്നത്? ഇവിടുത്തെ അവസ്ഥ എന്താ? എല്ലാം നഷ്ടപ്പെട്ട് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. ആ സമയത്ത് നിനക്ക് പ്രധാന ആ ലോക്കറ്റ് ആണോ? മഹേട്ടാ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പിന്നെ എന്താ നീ കരുതിയേ? പോട്ടെ, നീ അത് ചെയ്തതിന് ശേഷമോ അതിനു മുമ്പോ എന്നോടൊരു അഭിപ്രായം ചോദിച്ചോ? ഇല്ലല്ലോ. എന്നു മുതലാ ഗംഗ നീ ഇങ്ങനെ മാറിയത്? ഗംഗ വഴക്ക് പറയല്ലേ അച്ഛാ? കണ്ടോ, ആ കുഞ്ഞിന്റെ മനസ്സ് കണ്ടോ? അതിനെ പോലെ മറന്നാണ് നീ ഇപ്പൊ നടക്കുന്നത്. അല്ല മഹേട്ട, മഹേട്ട എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അത് ശരിയാ. ഇത്രയും നാളും മഹി മാത്രല്ല, ഞങ്ങൾ എല്ലാവരും നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാ യഥാർത്ഥ ഗംഗ എന്താണെന്ന് മനസ്സിലായത്. മഹിയുടെ ഈ അവസ്ഥയില് അവന് ആശ്വാസം കൊടുക്കേണ്ട ആളായിരുന്നില്ലേ നീയെ? അത് ചെയ്യുന്നതിന് പകരം നീ എന്റെ മോനെ കൂടുതൽ ടെൻഷൻ ആക്കിയല്ലേ ചെയ്തത്? എല്ലാം നശിച്ചു, ഞാൻ ആകെ തകർന്നു. ഇനി ഇതിൽ നിന്ന് കരകയറാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. എന്റെ മോളുടെ ഭാവി, അതോർത്ത് എനിക്ക് സങ്കടം. അച്ഛൻ വിഷമിക്കണ്ട, നമുക്ക് എല്ലാം തിരിച്ചു കിട്ടും. മഹേട്ട, മഹേട്ട വിഷമിക്കണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ശ്രീ മഹേശ്വരൻ നമ്മളെ കൈവിടില്ല. വേണ്ട, എല്ലാവരും മുമ്പിൽ ആളാവാൻ വേണ്ടി സമാധാന വാക്ക് പറയണ്ട. ഈ വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കേണ്ട സമയത്ത് നിനക്കത് സാധിച്ചില്ലല്ലോ.